നമസ്കാരം കേരളയിലെതിരെ മലപ്പുറത്ത് അനാവശ്യം പ്രതിഷേധം നടക്കുന്നു എന്ന എ വിജയരാഘവന്റെ പ്രസ്താവന തെറ്റാണെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി സംസ്ഥാന തലത്തിൽ തന്നെ എതിർപ്പുള്ള പദ്ധതിയാണ് കേരളയിൽ അടിയന്തര പ്രമേയത്തിൽ ഇക്കാര്യം വ്യക്തമാക്കിയതാണ് പദ്ധതിയെ സംബന്ധിച്ച് സർക്കാർ ആരോഗ്യകരമായ ചർച്ചയ്ക്ക് തയ്യാറാകണം അതാണ് യുഡിഎഫ് പ്രതീക്ഷിക്കുന്നത് ചിലവ് കുറഞ്ഞ മറ്റു പദ്ധതികൾക്ക് പ്രതിപക്ഷം എതിരല്ലെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു പ്ലസ് 1 ന് സീറ്റ് അനുവദിക്കാൻ കാശില്ലാത്ത സർക്കാരിന് കേരളയിൽ പദ്ധതി എങ്ങനെ നടപ്പിലാക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം ചോദിച്ചു അരിമണി കുറിക്കാൻ വകയില്ല കരിവള ഇട്ട് കിളിക്കാൻ മോഹം എന്ന് പറഞ്ഞ പോലെയാണ് സംഭവങ്ങൾ ഞാൻ നിയമസഭയിൽ ചോദിച്ചിരുന്നു ആർക്കാണ് വേഗത്തിൽ പോകാൻ ഇത്ര നിർബന്ധമെന്ന് കുറച്ചുകൂടി ചിലവ് കുറഞ്ഞത് നോക്കണം അല്ലാതെ പദ്ധതി വേണ്ടെന്നല്ല പറയുന്നതെന്നും കുഞ്ഞാലിക്കുട്ടി കൂട്ടിച്ചേർത്തു വിജയരാഘവൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ശാസ്ത്രീയമായി പഠനം നടത്താതെയാണ് പലരും പദ്ധതിയെ എതിർക്കുന്നത് ജനങ്ങൾ ഇത്തരം വികസനം ആഗ്രഹിക്കുന്നുണ്ട് അതിനാൽ തെറ്റിദ്ധാരണ പരത്തി ആരും വികസന പ്രവർത്തനങ്ങളുടെ വേഗത കുറയ്ക്കരുത് നാടിന്റെ ഭാവിയെ കരുതി അടിസ്ഥാന സൗകര്യ വികസനത്തിന് പ്രതിപക്ഷം ഉൾപ്പെടെ എല്ലാവരും പിന്തുണ നൽകണമെന്നും സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വിജയരാഘവൻ അഭ്യർത്ഥിച്ചു ആർക്കും ഒരു ആശങ്കയും വിഷമവും ഉണ്ടാക്കാത്ത വിധത്തിലാണ് അർദ്ധ അതിവേഗ റെയിൽപാത പദ്ധതി നടപ്പാക്കുന്നത് ഏറ്റവും കുറഞ്ഞ വീടുകൾ മാത്രമേ പദ്ധതിയുടെ ഭാഗമായി നഷ്ടപ്പെടൂ അതിനാൽ യുഡിഎഫ് വിഭാവനം ചെയ്ത അതിവേഗ റെയിൽപാതയേക്കാൾ മികച്ച പദ്ധതിയാണ് അർദ്ധ അതിവേഗ റെയിൽപാത ഇത്തരം വേഗതയേറിയ തീവണ്ടി പാത പല രാജ്യങ്ങളിലും നടപ്പാക്കിയിട്ടുണ്ട് അവിടെയെല്ലാം നടപ്പാക്കിയ രീതി തന്നെയാണ് ഇവിടെയും സ്വീകരിക്കുന്നത് അതിനാൽ ജനങ്ങൾക്കുള്ള ആഘാതം വളരെ കുറവാകും പദ്ധതിക്ക് വലിയ ചെലവ് വരുമെന്ന് പറയുന്നവർ ഈ മൂലധന നിക്ഷേപത്തിന്റെ ഭാഗമായി ദീർഘകാലത്തേക്ക് കേരളത്തിൽ വരുന്ന നിക്ഷേപവും കാണണം നിക്ഷേപം വരണമെങ്കിൽ അടിസ്ഥാന സൗകര്യം വികസിക്കണം അതിനാൽ ലാഭനഷ്ടത്തിന്റെ കണക്കിൽ അർദ്ധ അതിവേഗ റെയിൽപാതക്കുള്ള നിക്ഷേപത്തെ കാണരുത് വികസനത്തിന്റെ കാര്യത്തിൽ വ്യക്തമായ നിലപാടും ഇച്ഛാശക്തിയും സിപിഎമ്മിനും എൽഡിഎഫിനും ഉണ്ട് ദേശീയപാത ഗെയിൽ പദ്ധതി എന്നിവയിൽ ജനങ്ങൾ അവ കണ്ടു ദേശീയപാത വികസനത്തിന് ഭൂമി ഏറ്റെടുത്ത് വിവിധ റീച്ചുകളിൽ നിർമ്മാണം നടക്കുന്നു ഗെയിൽ പദ്ധതി യാഥാർത്ഥ്യമാക്കി വിഴിഞ്ഞം പദ്ധതിയെ പൂർത്തീകരണ ഘട്ടത്തിലാണ് ഈ പദ്ധതിയിലെ കരാർ വ്യവസ്ഥയിലെ സുതാര്യമില്ലായ്മയെ ആയിരുന്നു എതിർത്തത് വികസന പ്രവർത്തനങ്ങൾക്ക് ഭൂമി ഏറ്റെടുക്കുമ്പോൾ രണ്ടും നാലും ഇരട്ടി തുകയാണ് സർക്കാർ നഷ്ടപരിഹാരം നൽകുന്നത് ദേശീയപാതക്ക് ഭൂമി ഏറ്റെടുത്തപ്പോൾ പഴയ കെട്ടിടങ്ങൾക്ക് പോലും ചതുരശ്ര അടിക്ക് 4000 രൂപയാണ് നൽകിയത് ഈ പദ്ധതിക്ക് സ്ഥലം ഏറ്റെടുക്കലിനെതിരെ ഏറ്റവും വലിയ സമരം നടന്ന മലപ്പുറം ജില്ലയിൽ ജനങ്ങൾ പദ്ധതിക്കായി അവരുടെ കെട്ടിടങ്ങൾ സ്വയം പൊളിച്ചു കൊടുക്കുകയാണ് തിരുവനന്തപുരത്ത് തങ്ങളുടെ ഭൂമി ഏറ്റെടുക്കണമെന്ന സമരവും നമ്മൾ കണ്ടു വികസന പ്രവർത്തനങ്ങളിൽ എൽഡിഎഫ് നിലപാടിനോട് പൂർണ്ണ നിഷേധാത്മക നിലപാടുമായി യുഡിഎഫിന് കൂടുതൽ കാലം മുന്നോട്ട് പോകാനാകില്ലെന്നും വിജയരാഘവൻ കൂട്ടിച്ചേർത്തു